ട്രെയിനിൽ പാഴ്സൽ അയച്ച് ആലപ്പുഴയിലെ പോലീസ് പുലിവാൽ പിടിച്ചു. തൊണ്ടി മുതലാണ് പോലീസ് റെയിൽവേ പാഴ്സലിംഗ് സംവിധാനം ഉപയോഗിച്ച് അയച്ചത്. പക്ഷേ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തിയ പാഴ്സൽ കൃത്യമായി സ്വീകരിക്കാൻ പോലീസ് ശ്രദ്ധിക്കാതിരുന്നതോടെ റെയിൽവേ പിഴ ഈടാക്കി തുടങ്ങി. ഒടുവിൽ തൊണ്ടി മുതലെടുക്കാൻ മാവേലിക്കരയ്ക്കടുത്തുള്ള കുറുത്തിക്കാട് പോലീസ് എത്തിയപ്പോൾ ഫൈൻ തുക 1502 രൂപയായി. പക്ഷേ കയ്യിൽ പണമില്ലെന്നായി പോലീസുകാർ. ഫൈൻ അടക്കാതെ പാഴ്സൽ വിട്ടു തരില്ലെന്ന് റെയിൽവേയും. ഇതോടെ തൊണ്ടി മുതൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ കേന്ദ്രത്തിൽപ്പെട്ടു. ഓരോ മണിക്കൂറിനും 10 രൂപ വെച്ചാണ് റെയിൽവേ പിഴയുണ്ടാക്കുന്നത്. ആകെ പുലിവാല് പിടിച്ചിരിക്കുകയാണ് കുറുത്തിക്കാട് പോലീസ്. സംഭവം വിശദമായി പറഞ്ഞാൽ, കുറുത്തിക്കാട്ടെ വീടിൻ്റെ കതക് തകർത്ത് മോഷണം നടത്തിയ കേസിലെ ഒരു പ്രതി ഉപയോഗിച്ച സ്കൂട്ടർ പാലക്കാട് ലക്കിടിയിൽ ഒരു വാടക വീട്ടിൽ നിന്ന് June 30 പോലീസ് കണ്ടെത്തിയത്. ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാർഗം June 30 തന്നെ കായംകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറുത്തിക്കാട് പോലീസ് തൊണ്ടി മുതലായ സ്കൂട്ടർ അയച്ചു. കുറുത്തിക്കാട് പോലീസ് സ്റ്റേഷനിലെ കേസ് ക്രൈം നമ്പർ 281/2022 ബന്ധപ്പെട്ട തൊണ്ടി മുതലായ സ്കൂട്ടർ KL 29L 2521 അങ്ങനെയാണ് കായംകുളം റെയിൽവേ സ്റ്റേഷനിലെ പാഴ്സൽ സെൻറ്ററിലെത്തിയത്. June 30 കയറ്റിവിട്ട തൊണ്ടി മുതൽ അടുത്ത ദിവസം തന്നെ കായംകുളം പാഴ്സൽ ഓഫീസിലെത്തി. ഇപ്പോൾ ഒരു മാസമായി ആരും കൈപ്പറ്റാതെ തൊണ്ടി മുതൽ സ്റ്റേഷനിലിരിക്കുകയാണ്. പക്ഷേ പാഴ്സലാക്കി തൊണ്ടി മുതൽ കയറ്റിവിട്ട ഉത്സാഹം പാഴ്സൽ കൈപ്പറ്റാൻ പോലീസ് കാണിച്ചില്ല. ഇരുചക്രവാഹനങ്ങൾക്ക് 6 മണിക്കൂർ വരെ പാഴ്സലുകൾക്ക് വാർഫേജ് അഥവാ കയറ്റുമതി നിരക്ക് റെയിൽവേ ഈടാക്കാറില്ല. 6 മണിക്കൂറിന് ശേഷം ഓരോ മണിക്കൂറിനും 10 രൂപയും GST അടക്കണമെന്നാണ് നിയമം. കുറുത്തിക്കാട് പോലീസ് July 7 തൊണ്ടി മുതൽ എടുക്കാനെത്തിയത്. അപ്പോഴേക്കും 1502 രൂപ പിഴ അടയ്ക്കാൻ റെയിൽവേ ആവശ്യപ്പെട്ടു. എന്നാൽ തുക അടയ്ക്കാനാകില്ലെന്ന് പോലീസും പറഞ്ഞു. പാഴ്സലെത്തിയാൽ വിളിച്ചു പറയാനുള്ള ചുമതല റെയിൽവേ പാഴ്സൽ സെൻറ്ററിനുണ്ട്. എന്നാൽ പാഴ്സൽ വന്നത് കൃത്യമായി വിളിച്ചറിയിക്കുന്നതിൽ റെയിൽവേ വീഴ്ച വരുത്തിയെന്നാണ് പോലീസ് പറയുന്നത്. പാഴ്സലിന് മുകളിൽ ബന്ധപ്പെടാൻ ഫോൺ നമ്പർ രേഖപ്പെടുത്തിയിരുന്നില്ലെന്നാണ് റെയിൽവേ അധികൃതർ ഇതിന് മറുപടിയായി പറയുന്നത്. പാഴ്സലെത്തി 6 ദിവസം കഴിഞ്ഞ് റെയിൽവേ അധികൃതർ കുറുത്തിക്കാട് പോലീസിന്റെ ഫോൺ നമ്പർ കണ്ടെത്തിയാണ് വിവരം അറിയിച്ചതെന്നും പറയുന്നു. റെയിൽവേ പാഴ്സൽ വിട്ടു നൽകാൻ തയ്യാറാകാതിരുന്നതോടെ പോലീസ് ജുഡീഷ്യൽ 1st class മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ ശ്രമം തുടങ്ങി. കുറുത്തിക്കാട് പോലീസിന്റെ അപേക്ഷ കണ്ട കോടതി റെയിൽവേക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പിഴ അടയ്ക്കണമെന്നും ഇളവുകൾ നൽകാൻ റെയിൽവേ നിയമപ്രകാരം സാധിക്കില്ലെന്നും റെയിൽവേ ബോധിപ്പിച്ചതോടെ പോലീസിന്റെ ഹർജി കോടതി തള്ളി. ജുഡീഷ്യൽ 1st class മജിസ്ട്രേറ്റ് കോടതി വിധിക്കെതിരെ പുനഃപരിശോധനാ ഹർജി നൽകാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കുറുത്തിക്കാട് പോലീസ്. പക്ഷേ 6-7 ദിവസത്തെ പിഴയായി 1502 രൂപ അടയ്ക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലീസ് ഇപ്പോൾ കോടതി നടപടിയും കാര്യവുമായി 1 മാസത്തിലധികം കാലതാമസം വരുത്തി. റെയിൽവേ ആകട്ടെ കായംകുളത്തിരിക്കുന്ന സ്കൂട്ടർ തൊണ്ടി മുതൽ പോലീസ് കൈപ്പറ്റാത്തതിനെ തുടർന്ന് ഓരോ മണിക്കൂറും 10 രൂപ ഈടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടെ 1502 രൂപ അടയ്ക്കേണ്ട സ്ഥാനത്ത് പിഴ 7500 രൂപയായി ഉയർന്നു. എന്തായാലും അപ്പീൽ കൂടി തള്ളിയാൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന റെയിൽവേ പിഴ പോലീസ് തന്നെ അടയ്ക്കേണ്ടി വരും.